എന്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടിന്റെ പടമാണ്. ഒരുപാട് നാളായിട്ട് ആ സർക്കിളിലുള്ള ആളാണ് ഞാൻ. ചെറിയൊരു ക്യാരക്ടറും ചെയ്യുന്നുണ്ട്. അപ്പൊ സന്തോഷമാണ് കൂടെയുള്ള ആൾക്കാർ ഇൻഡിപെൻഡന്റ് ആയിട്ട് പടം ചെയ്യുന്ന സമയത്ത് അതിലെ ഭാഗമാവുന്ന സമയത്ത് എല്ലാം സന്തോഷമാണ്. അപ്പൊ ഈ സിനിമ നന്നാവാൻ എന്തായാലും ഞാനും പ്രാർത്ഥിക്കണം, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. താങ്ക് യു. എല്ലാം കഴിഞ്ഞിട്ടാണ്, ഇതെനിക്ക് മറന്നുപോയി പറഞ്ഞത്. പൂജ അടിപൊളിയായിരുന്നു. അപ്പൊ ഇന്നിവിടെ ഉണ്ടാവണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ വന്നതാണ്. ഞാൻ ഈ പടത്തിൽ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും വരുന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ട് ഞാൻ ജന്നു ഇവിടെ വീണ്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു സന്തോഷമുണ്ട്. ഞാൻ ഇവിടെ ജൂണിയർ ആക്ടറിലുണ്ട്, മുകേഷ് ചേട്ടനുണ്ട്. ഞാനിവരുടെ കൂടെ സ്ക്രീനിലൊന്നും വന്നിട്ടില്ല, ഷോ ചെയ്തിട്ടുണ്ട് അറിയാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന്റെ ഭയങ്കര എക്സൈറ്റ്മെന്റ്, അതായത് എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊക്കെ അറിയില്ല. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ചെറിയ പേടി. അതൊരു ടാസ്ക് ആയിരിക്കും, വലിയൊരു ടാസ്ക് ആയിരിക്കും. കാരണം ചേട്ടൻ, ഞാൻ ചേട്ടൻ ചെറുപ്പത്തിലാണ്, പിന്നെ സ്ക്രീനിൽ വരുന്ന സമയത്ത് നല്ലൊരു ആക്ടറാണ്. അതിനെങ്ങനെയായിരിക്കും എനിക്ക് അറിയില്ല, എനിക്ക് കഴിഞ്ഞിട്ട് പറയാൻ നിവർത്തിയുള്ളൂ. അപ്പൊ താങ്ക് യു പിള്ളേരുടെ അടുത്ത് പോയിട്ട് വരാം. ഓക്കെ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഋതുമാത്ര. ഇപ്പൊ ഇന്നിവിടെ സൂപ്പർ സിന്ദഗി എന്ന് പറഞ്ഞ സിനിമയുടെ പേര് അവർ അനൗൺസ് ചെയ്തല്ലോ, അല്ലെ? കുഴപ്പമില്ലല്ലോ പറയണതിന്. അതിൽ ഞാനും ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, ധ്യാൻ ചേട്ടന്റെ കൂടെയും ജോണി സാറിന്റെ കൂടെയും. അപ്പം ലുക്കിംഗ് ഫോർവേഡ്, നല്ലൊരു ഡയറക്ടറാണ്, നല്ല സ്ക്രിപ്റ്റാണ്. അപ്പൊ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോ നാളെ നമ്മളൊരു ഫിലിം റിലീസ് ആവുന്നുണ്ട്, ചതി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതെല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. അതുപോലെ തന്നെ ഈ ഫിലിമും വരുമ്പോൾ എല്ലാവരും തിയേറ്ററിൽ കാണാം, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. അപ്പം ഇനിയും പുതിയ പുതിയ സിനിമകളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ ഈശ്വരൻ അനുഗ്രഹിക്കുന്നു. താങ്ക് യു. Okay.